സി പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ആറാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള എസ് എസ് സി ആർ ടി ക്ലാസുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അധ്യായം ആറ് വൈവിധ്യങ്ങളുടെ ലോകം എന്താണ് കാലാവസ്ഥാ മേഖലകൾ കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥാ മേഖലകൾ എന്നാണ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള മനുഷ്യവർഗം പിക്മികൾ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള മനുഷ്യവർഗമാണ് പിക്നികൾ പിക്നികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ നദീതടം ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് പിക്മികൾ മുഖ്യമായും അധിവസിക്കുന്നത് പിഗ്നികളുടെ മുഖ്യ ഭക്ഷണമാണ് കസാവ അല്ലെങ്കിൽ മരച്ചീനി കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് പിഗ്നികളുടെ മുഖ്യ ഭക്ഷണം അടുത്തത് കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴ വൻമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ പായൽ പായൽവർഗ സസ്യജാലങ്ങൾ മരവാഴകൾ തുടങ്ങി ഇടതൂർന്നു വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ വൈവിധ്യമാർന്ന ജന്തുക്കൾ ഇവയാണ് കോങ്കോ നദീതടത്തിലെ സവിശേഷതകൾ മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാർ സെമാങ്ങുകൾ മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാരാണ് സെമാങ്ങുകൾ കുബു ദയാക്ക് എന്നീ ഗോത്രവർഗങ്ങൾ കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്ന ഗോത്രവർഗങ്ങളാണ് കുബു ദയാക് എന്നിവ ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും സ്ഥിതി ചെയ്യുന്ന മേഖല മധ്യരേഖാ കാലാവസ്ഥാ മേഖല ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങളാണ് മഹാഗണി എബണി റോസ്വുഡ് വുഡ് മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾ മഹാഗണി എബണി റോസ്വുഡ് മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇല പൊഴിക്കാത്ത മരങ്ങളുള്ള വനങ്ങളെ അറിയപ്പെടുന്നത് മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ എന്നാണ് മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇല പൊഴിക്കാത്ത മരങ്ങളുള്ള വനങ്ങളെ അറിയപ്പെടുന്നത് മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ എന്നാണ് മധ്യരേഖാ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങളാണ് ആൾക്കുരങ്ങുകൾ ലമർ ഒറാങ്ങുട്ടാൻ ചീങ്കണ്ണി ഇഴജന്തുക്കൾ നീർക്കുതിര വേഴാമ്പൽ തത്ത തുടങ്ങിയവ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി വ്യവസായം ഖനനം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളാണ് ബ്രസീൽ മലേഷ്യ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വിശാലമായ സമ്പന്നമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആമസോൺ നദീതടം തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ആമസോൺ പ്രദേശങ്ങളിലെ ജൈവവൈവിധ്യത്തിന് ആധാരം ഉയർന്ന പകൽചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമികളിൽ ജീവിക്കുന്നവർ കലഹാരിയിലെ ബുഷ്മെൻ ഗോത്രവർഗക്കാർ സഹാറയിലെ ത്വറഗ് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ബഡോയിനുകൾ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ ഇവരൊക്കെയാണ് കലഹാരിയിലെ ബുഷ്മൻ ഗോത്രവർഗ്ഗക്കാർ സഹാറയിലെ ത്വരക് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ബഡോയിനുകൾ അടുത്തത് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം രണ്ട് അർദ്ധഗോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം രണ്ട് അർദ്ധഗോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങളാണ് കള്ളിമുൾ ചെടികളും അക്കേഷ്യയും ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ കള്ളിമുൾ ചെടികൾ അക്കേഷ്യ മരുഭൂമിയിലെ പ്രധാന ജന്തുജാലങ്ങളാണ് ഒട്ടകം കുറുക്കൻ പാമ്പുവർഗ്ഗങ്ങൾ തേൾ കഴുത പല്ലിവർഗങ്ങൾ മുതലായവ ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധികളാണ് വേട്ടയാടലും കന്നുകാലി വളർത്തലും ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധികൾ വേട്ടയാടൽ കന്നുകാലി വളർത്തൽ ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണം മാംസം പാൽ തിരവിളകൾ ഈന്തപ്പഴം എന്നിവയാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം മരുഭൂമിയിലെ പ്രധാന മൃഗമാണ് ഒട്ടകം ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ചു വെക്കാനുള്ള അറകൾ ഒട്ടകത്തിന്റെ ശരീരത്തിലുണ്ട് ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവുകൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് ഒട്ടകത്തിന്റെ ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ സഹായിക്കുന്നു ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് ഒട്ടകത്തെ സംരക്ഷണം നൽകുന്നു അതുകൊണ്ടാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് ഒട്ടകം അറിയപ്പെടുന്നത് മരുഭൂമികളിൽ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്നാണ് മരുഭൂമികളിൽ ജലലഭ്യമായ പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലയാണ് ആഫ്രിക്കയിലെ നയിൽ നദീതടം നയിൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നയിൽ നദിയാണ് നമുക്കറിയാം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ് ഈജിപ്തിൻ്റെ ജീവരക്തം രക്തം എന്നറിയപ്പെടുന്നത് നൈൽ നദി മഞ്ഞ്കൾ കൊണ്ട് വീട് നിർമ്മിച്ച് താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇന്നൂട്ടുകൾ മഞ്ഞ് കൊണ്ട് വീട് നിർമ്മിച്ച് താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇന്യൂട്ടുകൾ ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞ് കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലു ഇന്യൂട്ട് ഗോത്രവർഗക്കാരുടെ മഞ്ഞുകെട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ അറിയപ്പെടുന്നത് ഇഗ്ലൂ എന്നാണ് ഇന്യൂട്ടുകളുടെ പ്രധാന ജീവിതോപാധികളാണ് മൃഗവേട്ട മത്സ്യബന്ധനം വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നീ വൻകരകളുടെ വടക്ക് വടക്കുഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ വർഷത്തിൽ തുടർച്ചയായി ആറുമാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് ആറുമാസക്കാലം രാത്രിയുമാണ് തിമിങ്കലത്തിൻ്റെ എല്ലും പരിക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടുന്ന മൃഗങ്ങളാണ് സീൽ റെയിൻഡിയർ ഹിമക്കരടി എന്നിവ ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് അറുപത്തി ആറര ഡിഗ്രി വടക്ക് ഉത്തര ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല തുന്ദ്രമേഖല തുന്ദ്ര മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ഉയർന്ന താപമാണ് പത്ത് ഡിഗ്രി സെൽഷ്യസ് തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള തുന്ദ്ര മേഖല ഒരു ശീത മരുഭൂമിയാണ് തുന്ദ്രമേഖലയിലെ മുഖ്യ സസ്യജാലങ്ങളാണ് പന്നൽ പായൽ എന്നിവ തുന്ദ്രമേഖലയിലെ പ്രധാന ജന്തുജാലങ്ങൾ ധ്രുവക്കരടികൾ റെയിൻഡിയർ തിമിംഗലം സീൽ മത്സ്യങ്ങൾ എന്നിവയാണ് ഭൂമിയിലെ താപീയ മേഖലകൾ ഉഷ്ണമേഖല മിതോഷ്ണമേഖല ശൈത്യ മേഖല ഭൂമദ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം സമുദ്രസാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം മരുഭൂമികളും വൻകരകളും സഹാറ ആഫ്രിക്ക കലഹാരി ആഫ്രിക്ക വൻകരയിലാണ് അറേബ്യൻ മരുഭൂമി ഏഷ്യ താർ മരുഭൂമി ഏഷ്യ അറ്റക്കാമ തെക്കേ അമേരിക്ക മൊഹേവ് വടക്കേ അമേരിക്ക ഗ്രേറ്റ് ആസ്ട്രേലിയൻ ആസ്ട്രേലിയ കാലാവസ്ഥാ മേഖലയും താപീയ മേഖലയും മധ്യരേഖാ കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖല ഉഷ്ണ മരുഭൂമികൾ ഉഷ്ണമേഖല തുന്ദ്ര മേഖല ശൈത്യമേഖല ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്